പിന്നെ ഞാനൊന്ന് ഷൂട്ടുണ്ടായിരുന്നു, ഞാൻ ഒരുമിച്ചുണ്ടായിരുന്നു. ഇന്നലത്തെ പ്രോഗ്രാം ഞാൻ ഉണ്ടായിരുന്നില്ല. കൊല്ലം സുധിയെ അവസാനമായി കണ്ട് സഹപ്രവർത്തകർ നടൻ സുരേഷ് ഗോപി, ഹരിശ്രീ അശോകൻ, സുരാജ് വെഞ്ഞാറമൂട്, ഹൈബി ഈഡൻ തുടങ്ങി സിനിമ സാംസ്കാരിക മേഖലയിലെ നിരവധി ആളുകളാണ് പ്രിയ കലാകാരനെ ഒരു നോക്ക് കാണാനായി എത്തിയത്. കാക്കനാടാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. ലക്ഷ്മിപ്രിയ, ശ്രീവിദ്യ മുല്ലച്ചേരി എന്നിവരടക്കം സങ്കടം സഹിക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടി. സുധിയുടെ സഹപ്രവർത്തകരും പ്രേക്ഷകരും ഉൾപ്പെടെ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തുന്നത്. പൊതുദർശനത്തിന് ശേഷം നാളെ കോട്ടയത്തുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ഇന്ന് പുലർച്ചെ 4:30 നടനും ഹാസ്യ കലാകാരനുമായ കൊല്ലം സുധി, 39 വയസ്സ്, ടെലിവിഷൻ താരങ്ങളായ ബിനു അടിമാലി, ഉല്ലാസ് അരൂർ, മഹേഷ് എന്നിവർ സഞ്ചരിച്ച കാർ പിക്കപ്പ് വാനുമായി കൂട്ടിയിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സുധിയെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റവരെയും കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ബിനു അടിമാലിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് വിവരം. ഓടിക്കൂടിയ നാട്ടുകാരും ശിഹാബ് തങ്ങൾ ആംബുലൻസ്, SFIS സാന്ത്വനം ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിന്റെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വടകരയിൽ ഒരു സ്വകാര്യ ചാനലിന്റെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു സുധിയും സംഘവും. കൊല്ലം സ്വദേശിയാണെങ്കിലും കോട്ടയം വാകത്താനം പൊങ്ങന്താനത്താണ് സുധി കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത്. സുധിയുടെ ഭാര്യയുടെ സ്വദേശമാണ് കോട്ടയം. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഹാസ്യ കലാകാരനായി മാറിയ സുധിയുടെ ജീവിതം ഏറെ ദുരിതപൂർണമായിരുന്നു.